എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മയെയും കൊണ്ട് അവരുടെ രണ്ട് ആൺമക്കൾ വന്നിരുന്നു. അമ്മയുടെ ഇടത് കാൽപാദം മുറിച്ചു മാറ്റാൻ ഡോക്ടർമാർ പറഞ്ഞ സമയത്താണ് അമ്മയെയും കൊണ്ട് അവർ വന്നത്. അന്നു തന്നെ ആ അമ്മയുടെ മുറിവ് ഉണക്കത്തിനായിട്ടുള്ള ചികിത്സ നൽകി ഞാനവരെ യാത്രയാക്കി. നന്നേ അവശയായിരുന്നു ആ അമ്മ. പിന്നീട് ഇടയ്ക്ക് വന്ന് അവരെന്നെ കാണുമായിരുന്നു. ഇന്നവർ വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നു. അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത്. കാരണം ആ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ കാൽപാദത്തിലെ മുറിവ് പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു. നമുക്ക് അതൊന്ന് കാണാം. പിന്നെ പുറത്ത് ഇങ്ങനെ ഒരു കനം പോലെ കണ്ടു. അപ്പൊ ഇങ്ങനെ കാലിന്റെ പാദം അമർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ രണ്ടു ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു. പിന്നെ സർജറി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ആദ്യം കാലിന്റെ പുറത്ത് കട്ട് ചെയ്തു. പിന്നെ അടിഭാഗം വേദന കണ്ടപ്പോ അവിടെയും ചെയ്തു. പിന്നെ 15 ദിവസം ആശുപത്രി കിടന്നു. അതിനുശേഷം പറഞ്ഞു വേറെ ഡോക്ടറൊക്കെ പോയി കാണിക്കുക. ആ ഡോക്ടർ പറഞ്ഞു, എന്നോട് പറഞ്ഞില്ല, ഇവരോട് പറഞ്ഞു, എല്ലിൻ്റെ ഉള്ളിൽ പഴുപ്പുണ്ടെന്ന്. എല്ലിമ്മലിക്ക് പഴുപ്പ് വന്നു. അപ്പൊ എനിക്ക് വിഷമായി. അവസാനം പിന്നെ ഒന്നും കേട്ടില്ല. ഇപ്പോഴത്തെ ഡോക്ടർ എന്നോട് മാറ്റി തരാന്ന് പറയില്ലേടാ. മറ്റേ ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ ആ ബഡ്സിന്റെ ബൾബിൽ ഇട്ടിട്ടേ എല്ലിന്റെ വഴി അവിടെ എത്തിയാണ്. ആ ഒരു പോയിന്റിൽ കൂടെ കയറ്റിട്ടേ എല്ലിന്റെ അവിടെ വരെ എത്തേണ്ടത്. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞാൽ എല്ലുമ്മലിക്ക് പഴുപ്പുണ്ട്. ഒരു സർജറി നടത്തി നോക്കാം. അതൊക്കെ നടത്തിയിട്ട് അതിൽ പഴുപ്പ് ഉണങ്ങണില്ലെങ്കിൽ പാദം തന്നെ വിരലുകൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളയണം. എൻ്റെ പേര് ബഗീഷ്. അമ്മയുടെ പേര് രമ. രമ നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അജിത്ത്. അജിത്ത്. അജിത്ത്, അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? പക്ഷേ ഇപ്പോൾ വളരെയധികം വേദന സഹിക്കുന്നുണ്ട്. ഡെയിലി കരച്ചിലാണ് ഇപ്പോൾ. അങ്ങനെ ആയിക്കോട്ടെ. ഞാനിപ്പോൾ അമ്മയോടും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബഗീഷ് നിങ്ങൾ കൃത്യമായിട്ട് വരണമെന്നാണ്. അതെ. അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലം മുറിക്കൊന്നും വേണ്ട. ഓക്കെ, ശരിയാവും. ഞാനാ പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കും. വരുമല്ലോ നിങ്ങൾ? തീർച്ചയായിട്ടും വരും. അമ്മേ, നല്ല മക്കളെ കൂടെ ഉള്ള ഒന്നും പേടിക്കണ്ട കേട്ടോ. ശരിയാവും. ഇതൊന്നും അങ്ങനെ വലിയ കാര്യമാക്കണ്ട. നിങ്ങള് ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് ഇരിക്കും നിങ്ങള് കേട്ടോ. ബഗീഷേ നമസ്കാരം. നമസ്കാരം. സന്തോഷായി? വളരെയധികം സന്തോഷായി. വളരെയധികം സന്തോഷത്തിലാണ് ഞാനും അമ്മയും അനിയനും എല്ലാവരും ഇരിക്കുന്നത്. ആയിക്കോട്ടെ. അമ്മ എന്താ ഇപ്പോഴത്തെ കഥ? മുറിവെല്ലാം ഉണങ്ങി. ഇനിയിപ്പോ കാലം മുറിക്കണ്ടല്ലോ. സന്തോഷായി. പേരെന്തും? അജിത്ത്. അജിത്ത്, അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോ അന്നത്തെ അവസ്ഥ നമ്മളിപ്പോ വീഡിയോയിൽ ഇപ്പൊ കണ്ടതാണല്ലോ. അതെ അതെ. അന്ന് കാല് മുറിക്കേണ്ടവരും എന്നുള്ളൊരു സ്റ്റേജിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പൊ ആ സ്റ്റേജിൽ നിന്നിപ്പോ
എന്താ പറയുക, നടന്ന് സുഖമായിട്ട് നടന്നതായിട്ടാണ്. ഇപ്പോൾ കാലോ ഇപ്പോൾ അവിടെ ഏത് ഭാഗത്താണ് മുറിവെന്നുള്ളത് പോലും മനസ്സിലാവാത്ത രീതിയിൽ അത് 100% ഹാപ്പിയാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ ഇവിടെ എത്തിയത്. കാരണം അമ്മേനെ ആദ്യം ഒരു 25 ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ബഗീഷ ഒരു കാര്യവും ഹോസ്പിറ്റലിന്റെ പേരും ഡോക്ടർ പേരും വേണ്ട, കാര്യം മാത്രം. അങ്ങനെ തൃശ്ശൂർ ജില്ലയിലത്തെ പ്രശസ്തമായ രണ്ട് ഹോസ്പിറ്റലുകളിൽ നമ്മള് ചികിത്സ നടത്തി. ഒരു 25 ദിവസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിനുശേഷം MRI സ്കാനിങ് ഉൾപ്പെടെ നടത്തിയിട്ട് അമ്മയുടെ വിരല് മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അവര് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് അതിനുശേഷം വീട്ടിലാകെ ഒരു ദുഃഖാവസ്ഥയായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു. അമ്മ അതിനേക്കാൾ വലിയൊരു വിഷമത്തിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഉസ്താദിനെ ഒരു അവസാനത്തൊരു ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഒരു വിരല് മുറിക്കാതിരിക്കാൻ അവസാനമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നത്. അത് വന്നപ്പോൾ 3 വിരലാണ് മുറിക്കാൻ പറഞ്ഞത് തന്നെ. അതിന് വേറൊരു കോംപ്രമൈസ് ഇല്ല. നമുക്കൊരു മരുന്ന് കഴിക്കാൻ വേറൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല. ഇനി വേറെ സജഷൻസ് ഇല്ല. കാരണം നമ്മൾ 3-4 അലോപ്പതി ഡോക്ടർമാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അവര് വേറെ നിവൃത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനത്തൊരു ഒരു പ്രതീക്ഷ ആണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. ഇവിടെ അല്ല, ഞാൻ കോഴിക്കോടാണ് വന്നത്. അത് കാരണം 2 ദിവസം കഴിഞ്ഞ് ഉസ്താദ് ഗുരുവായൂർ വരുമെന്ന് അറിയായിരുന്നു. പക്ഷേ നമുക്കത് അത്രയും ഒരു ഗുരുതരമായ ഒരു അവസ്ഥ കാരണമാണ് നമ്മൾ കോഴിക്കോടേക്ക് വന്നത്. വന്നു ഒരു എന്തെന്നാ പറയുക, നമ്മളുടെ ഒരു ഒരു ദൈവനിശ്ചയം, ഉസ്താദിൻ്റെ ആ ചികിത്സയുടെ പുണ്യം എല്ലാം എനിക്ക് എൻ്റെ വീട്ടിലും അതിൻ്റെ ഒരു സന്തോഷം വീണ്ടും വന്നു. ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ വലിയൊരു മാറ്റം നമുക്കുണ്ടായി. പിന്നീട് അത് ഉണങ്ങി 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 ഇപ്പം ആ അത്രയും ഗുരുതരമായിട്ട് കണ്ടിരുന്ന ആ പാടുകൾ, ആ കുഴി, അതെല്ലാം പൂർണ്ണമായിട്ടത് അറിയാത്ത തരത്തിലായി. ഇതെല്ലാം ഉസ്താദിനോട് എത്ര മാത്രം നന്ദി പറഞ്ഞു കഴിഞ്ഞാലും എത്ര കട എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇതിനൊരു പ്രതിഫലമാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതെല്ലാം അത്രയധികം കടപ്പാട് ഉണ്ട്. ഇത് ഈ വീഡിയോ കാണുന്നവർ, ഇത് നിങ്ങൾക്കും ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്കും വിരൽ മുറിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഉസ്താദിൻ്റെ ഒരു ചികിത്സേനെ കുറിച്ച് എപ്പോഴും മനസ്സിൽ വെക്കുക. ഒരു പരീക്ഷണത്തിന് നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് വരിക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഞാനിവിടെ വന്നതിന് ശേഷം ഞാനും ഇവിടെ പല ദിവസങ്ങളിൽ ഉസ്താദിനോടുള്ള ആ ബന്ധത്തിൻ്റെ പേരിൽ ഇവിടെ വരുമ്പോൾ 100 കണക്കിന് രോഗികളെ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സുഖപ്പെട്ടത് എനിക്ക് തന്നെ ബോധ്യമാണ്. ഞാനൊരു ജനപ്രതിനിധിയാണ്. ആ ഞാൻ തന്നെ എൻ്റെ ഡിവിഷനിലുള്ള പല ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ മുറിച്ച് മാറ്റാൻ പറഞ്ഞ രോഗികളെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അവർക്കും ഭേദപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു അമൂല്യമായിട്ടുള്ള നമ്മുടെ ഭാരതീയ പൈതൃകത്തിൻ്റെ ബാക്കി പാത്രമാണ്. ഇത് കൊണ്ട് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ജനങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും നോക്കുന്നതാണ്. അവർക്കൊരു ഒരു ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തു കൊടുക്കുന്ന ഉസ്താദിനോട് വളരെയധികം നന്ദിയുണ്ട്. നമ്മളുടെ ഈ ഭാരതീയ ചികിത്സാരീതിയുടെ ഒരു ഉത്തമ തെളിവാണ്. ആ പൈതൃകം കെടാതെ ഇന്നും ജനങ്ങളിലേക്ക് ഉപകാരപ്രദമായിട്ട് എത്തിക്കുന്ന ആ ഉസ്താദിനും ആ കുടുംബത്തിനും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഞാൻ മാത്രമല്ല, ഈ സമൂഹം ഈ ഉസ്താദിനോട് കടപ്പെട്ടിരിക്കുന്നു. ആയിക്കോട്ടെ, അമ്മയുടെ കാലൊന്ന് കാണിച്ചമ്മ. ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥ അമ്മയുടെ കാല് പൂർണമായിട്ടും മുറിവ് ഉണങ്ങിയിരിക്കുന്നു. ഇവിടെ 3 വലിയ ദ്വാരങ്ങളുള്ള വലിയ കീറി മുറിച്ച ഒരവസ്ഥ. അങ്ങനെയാണ് അവസാനം ഡോക്ടർമാർ പറഞ്ഞത്, ആദ്യം ഈ വിരലുകൾ 3 വിരലുകൾ എടുത്തു മാറ്റുക. അതിനുശേഷം ശരിയാവുന്നില്ലെങ്കിൽ കാൽപാദം തന്നെ മുറിച്ചു മാറ്റുക എന്നുള്ള ഒരവസ്ഥ ഇവരുടെ മക്കളോട് പറഞ്ഞു, ബഗീഷിനോട് പറഞ്ഞു. ആ സമയത്താണ് ബഗീഷ് അമ്മയും കൊണ്ട് ബഗീഷും ബഗീഷിൻ്റെ അനുജനും എന്നെ തേടി വന്നത്. അന്നു തന്നെ ഈ അമ്മയുടെ മുറിവ് ഉണക്കത്തിനാവശ്യമായ ചികിത്സ നൽകി. അമ്മ അന്ന് അമ്മയും മക്കളും അമ്മ വാവിട്ട് നിലവിളിക്കുന്നൊരവസ്ഥ. അറിയാലോ, സ്വന്തം അമ്മക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മക്കൾ വല്ലാണ്ട് ദുഃഖിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഞാൻ ഇവരിൽ കണ്ടത്. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ, ഞാനാണ് പറയുന്നത്, ധൈര്യമായിരുന്നോളൂ,
ഈ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങുമെന്ന്. വേദന കൊണ്ട് പുളയുന്ന അമ്മയോടാണ് ഞാനന്ന് പറഞ്ഞത്. അങ്ങനെ അന്നവർ പോയി. പിന്നീട് ഇടയ്ക്കിടെ എന്നെ വന്ന് കാണുമായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഉമ്മയ്ക്കും പാപ്പയ്ക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു 90% മക്കളും അവരെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇവിടെ ഈ അമ്മയുടെ കാര്യത്തിൽ മക്കൾ ബഗീഷും അതുപോലെ തന്നെ ബഗീഷിൻ്റെ അനുജനും ഈ അമ്മയെ നന്നായി പരിചരിച്ചിട്ടുണ്ട്. പറയുന്ന സമയത്തൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ വന്നിട്ട് കൃത്യമായ ചികിത്സ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇന്ന് കണ്ട ഈ മുറിവുണക്കം. ഏതായാലും എനിക്കും വലിയ സന്തോഷമുണ്ട്. അമ്മേ ഹാപ്പി അല്ലേ? എന്താണ് അമ്മക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഒരുപാട് ആൾ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കിട്ടി. നിങ്ങളെന്താ പഠിക്കുന്നത്? ഇങ്ങനെയുള്ള രണ്ട് മക്കളില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ മാറി നല്ല ഹാപ്പി. ഷൗക്കി എന്താ നിനക്ക് പറയാനുള്ളത്? എപ്പോഴും കാണുന്ന ഒരാളുള്ളത് പിന്നല്ലാണ്ട് അമ്മ കരഞ്ഞു കരഞ്ഞു വരണത് എല്ലാ തവണ വരണത് നമുക്ക് കാണാലോ. ഇപ്പൊ ഇപ്രാവശ്യം ആ കാലോണ്ട് തന്നെ മഷാല നടന്നു വന്നപ്പോ വല്ലേ സന്തോഷായി. അതുപോലെ തന്നെ റിൻഷാദ് ഉണ്ട് ഇവിടെ. റിൻഷാദ് എന്താ ഈ അവസരത്തിൽ പറയാനുള്ളേ? അല്ല, ഈ അമ്മനെ ഒരുപാടായി നമ്മ കാണുന്നത്. വളരെ ഹാപ്പിയായി, ഫുള്ള് മാറി. ശരിക്കും നോക്കിയിട്ടുണ്ട്. കാണുന്നല്ല ഇവിടെ ഒരു അമ്മമാരൊക്കെ വരുമ്പോ ഒരു മക്കള് പോലും ഉണ്ടാവാറില്ല. വളരെ സന്തോഷം. വീട്ടില് ശരിക്കും ആ ഒരു ശാന്തി സമാധാനം വന്നു. ഇത് ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയില് വലിയൊരു ദുഃഖാവസ്ഥയായിരുന്നു. കാരണം ഒരു അവയവം മുറിച്ചു മാറ്റാന്ന് പറയുമ്പോ നമുക്കുണ്ടായ ഒരു അവസ്ഥ, വീട്ടിലുണ്ടായ ഒരു മരണ വീട് പോലെ ആയിരുന്നു ആ ഒരു അവസ്ഥ. ഇപ്പൊ അതിനെല്ലാത്തിനും മാറ്റം വന്നു. അമ്മ പഴയ പോലെ പത്യൊക്കെ തെറ്റിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല. ഏതായാലും സന്തോഷായി. അതെയോ, ആയിക്കോട്ടെ. എല്ലാവർക്കും നമസ്കാരം. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ മുറിവ് ഉണങ്ങിയതിൽ മാത്രമല്ല സന്തോഷം, എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി. രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ, ഈ ബഗീഷ്, ബഗീഷിൻ്റെ അനുജന്, ഫോട്ടോഗ്രാഫർ, അതുപോലെ തന്നെ പട്ടായിലോ ജയം ബോസ്, പിന്നെ റിനേഷ് പട്ടാലി, അങ്ങനെ കുറേ സുഹൃത്തുക്കളെ ഈ അമ്മയുടെ രോഗവുമായി ചികിത്സിക്കുന്ന സമയത്ത് എനിക്ക് ലഭിച്ചു. ബഗീഷ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. ഒരുപാട് നന്മയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ചെയ്തു കൊടുക്കുന്ന ഒരു നന്മയുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ഒരാളെ സൗഹൃദത്തിൽ കിട്ടാനും ഈ ഒരു മുറിവ് കാരണമായി. ഏതായാലും നമ്മളെല്ലാവരും തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഉണങ്ങാനുള്ള വഴി ഈ ദുനിയാവിൽ പടച്ചോൻ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. നമ്മുടെ പൂർവികരായ ഋഷിമാരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് മാരകമായ രോഗങ്ങളെ മാറ്റിയെടുത്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതൊക്കെ കണ്ടെത്തി നമ്മൾ നമ്മുടെ രോഗശമനത്തിനായിട്ട് പ്രയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് മാരകമായ രോഗാവസ്ഥയിലും ആ രോഗത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി. നമസ്കാരം.